മലയാളി പൊതുവെ കിഴങ്ങിനോട് താല്പര്യം കാണിക്കുന്നവരാണെങ്കിലും ചക്കരക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കിഴങ്ങിനോട് പലർക്കും വലിയ താല്പര്യങ്ങളല്ല. എന്നാൽ വാസ്തവത്തിൽ ഏറെ ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് മധുരക്കിഴങ്ങ്. ഇത് കിഴങ്ങാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും കഴിക്കാമെന്ന് പറയുന്ന ഒന്നാണ്. കുട്ടികൾക്ക് വരെ നൽകാവുന്ന മികച്ച ഭക്ഷണങ്ങളിലൊന്നാണിത്. ലോകത്തിന്റെ നാനാഭാഗത്ത് ഇത് സുലഭമായിട്ട് ലഭിക്കുന്നു. ഇതിലെ ഇലയും തണ്ടുമെല്ലാം ചീര പോലെ കറി വെച്ച് കഴിക്കാം. വിറ്റാമിൻ സി, കാൽഷ്യം, ബീറ്റാ കരോട്ടിൻ, ഉയർന്ന അളവിലുള്ള സ്ലോ റിലീസ് കാർബോഹൈഡ്രേറ്റ് എന്നിവ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ്. ആന്റി ഓക്സിഡന്റുകൾ, വൈറ്റമിൻ എ തുടങ്ങിയ പല പോഷകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കണ്ണിനുണ്ടാകുന്ന മാക്യുലാർ ഡീജനറേഷൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് നല്ലതാണ്. വൈറ്റമിൻ എ ഉള്ളതിനാൽ ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നു. ശരീരത്തിന് പ്രതിരോധശേഷി നൽകാനും ഇതേറെ നല്ലതാണ്. കുട്ടികൾക്ക് അടിക്കടി വരുന്ന രോഗങ്ങൾ തടയാനും നല്ലതാണ്. മധുരക്കിഴങ്ങ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ആസക്തിയെ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള ആരോഗ്യകരമായ ഒരു മാർഗമാണ്. പ്രമേഹ രോഗികൾക്ക് ധൈര്യമായി കഴിക്കാവുന്ന ഒരു മധുരം കൂടിയാണിത്. അതുപോലെ ഹൃദയത്തിന്റെയും വൃക്കകളുടെയും ആരോഗ്യത്തിനും ഇത് ഗുണം ചെയ്യുന്നു. ബി പി നിയന്ത്രിക്കാൻ ഇത് നല്ലതാണ്. മഗ്നീഷ്യം, കാൽഷ്യം എന്നിവയെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ക്യാൻസറിനെ ചെറുക്കാൻ ഇത് ഏറെ നല്ലതാണ്. ഇതിലെ കരോട്ടിനോയിഡുകളും ആന്തോസയാനിനുകളും എല്ലാം ഏറെ നല്ലതാണ്. ഇതിന്റെ ഗ്ലൈസേമിക് ഇൻഡെക്സ് തീരെ കുറവുമാണ്. ഇതിനാൽ പ്രമേഹ രോഗികൾക്ക് ഇത് നല്ലതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്ന സ്ലോ റിലീസ് കാർബോഹൈഡ്രേറ്റുകളും അഡിപ്പോനെക്റ്റിൻ എന്ന ഹോർമോണും ഇവയിൽ അടങ്ങിയിരിക്കുന്നു. കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇതേറെ നല്ലതാണ്. ഇത് LDL കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. കുടലിലെ ബാക്ടീരിയകൾക്ക് ഇത് നല്ലതാണ്. ഇത് നല്ലൊരു പ്രോബയോട്ടിക് ഭക്ഷണം കൂടിയാണ്. തൈര് കഴിക്കുമ്പോൾ ലഭിക്കുന്ന ഗുണം ഇതിലൂടെ ലഭിക്കുന്നു. നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ ഇത് സഹായിക്കുന്നു. ഇത് തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ധൈര്യമായി കഴിക്കാവുന്ന കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട മധുരമാണ്. ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള പ്രധാന മാർഗങ്ങളിലൊന്നാണ് കുറഞ്ഞ കലോറി അടങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നത്. മധുരക്കിഴങ്ങിൽ താരതമ്യേന കുറഞ്ഞ കലോറി മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. അതിനാൽ നിങ്ങൾക്ക് വിശക്കുമ്പോൾ കഴിക്കാവുന്ന ഏറ്റവും നല്ല ഭക്ഷണമാണിവ. നാരുകൾ അഥവാ ഫൈബറിന്റെ സമ്പുഷ്ടമായ ഉറവിടമാണ് മധുരക്കിഴങ്ങ്. വളരെയധികം ജലാംശം അടങ്ങിയ ഒരു പച്ചക്കറിയാണ് മധുരക്കിഴങ്ങ്. ഇത് പാകം ചെയ്യുന്ന രീതിയും പ്രധാനമാണ്. പാകം ചെയ്യുന്ന രീതി അനുസരിച്ച് ഇതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് 45 മുതൽ 85 വരെ വ്യത്യാസപ്പെടുന്നു. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാകുന്ന വിധത്തിൽ പാകം ചെയ്യുന്നതാണ് നല്ലത്. രക്തത്തിൽ പഞ്ചസാരയുടെ തോത് പതുക്കെ ഉയരുന്നതാണ് ആരോഗ്യകരം, അതായത് കുറവ് GI. ഇതിന് ഇത് പുഴുങ്ങി കഴിക്കുന്നതാണ് നല്ലത്. പുഴുങ്ങാനെടുക്കുന്ന സമയം പ്രധാനമാണ്. കുറവ് രീതിയിൽ കൂടുതൽ സമയം, അതായത് 20 മുതൽ 30 മിനിറ്റ് വരെ വേവിച്ചെടുത്ത് കഴിക്കണം. വേഗത്തിൽ പുഴുങ്ങിയെടുത്താൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലാവും. ഇത് കൂടുതൽ സമയമെടുത്ത് വെള്ളത്തിൽ വേവിക്കുക, തൊലിയോടെ പുഴുങ്ങണം. ഇത് ബേക്ക് ചെയ്തും മറ്റും കഴിക്കുന്നവരുണ്ട്. ഇതിൽ ഗുണം ലഭിക്കില്ല. ഗ്ലൈസീമിക് ഇൻഡെക്സ് 85 വരെ കൂടും. ഇതുപോലെ നല്ലപോലെ വേവിച്ചുടച്ച് ഭക്ഷണത്തിൽ ചേർത്ത് കഴിച്ചാലും പൊരിച്ചു കഴിച്ചാലും എല്ലാം ഗ്ലൈസീമിക് ഇൻഡെക്സ് വർദ്ധിക്കും. ഇതെല്ലാം തടി കൂടാനും പ്രമേഹം കൂടാനും കൊളസ്ട്രോൾ കൂടാനും എല്ലാം കാരണമാകും. അതിനാൽ ഇത് പാകം ചെയ്യുന്നതാണ് നല്ലത്. ഇത് ഒരു നേരത്തെ ഭക്ഷണമായി കഴിക്കാവുന്നതാണ്, അല്ലാതെ സൈഡ് ഡിഷായോ മറ്റോ അല്ല കഴിക്കേണ്ടത്. ഇത് സമ്പൂർണ്ണ ഭക്ഷണമാണ്. രാത്രി അത്താഴത്തിന് ചോറും ചപ്പാത്തിയും എല്ലാം ഒഴിവാക്കി ഇത് കഴിക്കാം. ആരോഗ്യകരമായ കിഴങ്ങ് വർഗ്ഗങ്ങളിൽപ്പെട്ട ഒന്നാണ് മധുരക്കിഴങ്ങ് അഥവാ ചക്കരക്കിഴങ്ങ്. അപ്പോൾ മനസ്സിലായില്ലേ ഇതിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്നും ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും? ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.